അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്തുകൾ ഹദായിഖ വഅഇനാബ. അവിടെ ഒന്നാമത്തെ അക്ഷരം ഹ, ചുവപ്പ് നിറത്തിൽ ദ, നീല നിറത്തിൽ അലിഫ്, അതിന് മുകളിൽ ഒരു മദ്യൻ്റെ അടയാളം, ഇതിനെ കൂടുതൽ നീട്ടണമെന്നറിയിക്കുന്ന മദ്യൻ്റെ അടയാളം. മഞ്ഞ നിറത്തിൽ ഇ, പച്ച നിറത്തിൽ ഓ. ഹദായിഖോ. ചുവപ്പ് നിറത്തിൽ വ, നീല നിറത്തിൽ അ, മഞ്ഞ നിറത്തിൽ ഐന്, ഐനിന് സുക്കൂന്, പച്ച നിറത്തിൽ ന, ചുവപ്പ് നിറത്തിൽ ബൻ, നീല നിറത്തിൽ അലിഫ്. വഅഇനാബൻ. ഇതിൻ്റെ താഴെ നോക്കൂ, അതിനെ കൂട്ടി എഴുതുന്ന രൂപം ഹദായിഖ. അവിടെ ഹായിനെ ദാലിലേക്ക് ചേർത്തിയത്, ഹംസയെ ഖാഫിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് ഹദായിഖ. വഅഇനാബ. അവിടെ ഐനിനെ നൂനിലേക്കും നൂനിനെ ബായിലേക്കും ബായിനെ അലിഫിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് വഅഇനാബ. ഇനി ഇതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ. ഹദായിഖ വഅഇനാബ, ഹദായിഖ വഅഇനാബ. ഇനി നമുക്ക് മറ്റൊരാഴ്ച പഠിക്കാം. വകവാഇബ അസ്റാബ. നോക്കൂ, അവിടെ ഒന്നാമത്തെ അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ ക, നീല നിറത്തിൽ വ, മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ഐ, ഐന് ഐനിന് കിസ്ർ, ഐ, ചുവപ്പ് നിറത്തിൽ ബ. വകവാഇബ. നീല നിറത്തിൽ അ, മഞ്ഞ നിറത്തിൽ ത്, പച്ച നിറത്തിൽ റോ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ബൻ, മഞ്ഞ നിറത്തിൽ അലിഫ്. അച് റോ ബൻ. ഇതിൻ്റെ താഴെ നോക്കൂ, വ കവാഇബ. അവിടെ കാഫിനെ വാവിലേക്ക് ചേർത്തിയത്, ഐനിനെ ബായിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് വകവാഇബ. അച്റാബ. അവിടെ തായിനെ റോയിലേക്ക് ചേർത്തിയത്, ബായിനെ അലിഫിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് അച്റാബ, അച്റാബ. എന്നിതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്? വകവാഇബ അച്റാബ, വകവാഇബ അച്റാബ. ഇനി നമുക്ക് മറ്റൊരാഴ്ച പഠിക്കാം. വകസോന്തിഹാക്കോ. ഇവിടെ പച്ച നിറത്തിൽ വ, ചുവപ്പ് നിറത്തിൽ ക, നീല നിറത്തിൽ ഇ, മഞ്ഞ നിറത്തിൽ സെൻ, പച്ച നിറത്തിൽ അലിഫ്. വകസെൻ. ചുവപ്പ് നിറത്തിൽ ദി, നീല നിറത്തിൽ ഹ, മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ഖൻ, ചുവപ്പ് നിറത്തിൽ അലിഫ്. ദിഹാഖൻ. ഇനി അതിനെ താഴെ നോക്കൂ, വകസൻ. അവിടെ കാഫിനെ അതിനുശേഷമുള്ള ഹംസയിലേക്ക് ചേർത്തിയത്, സീനിനെ അലിഫിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് വകസൻ. ദിഹാഖോ. അവിടെ ഹായിനെ അലിഫിലേക്ക് ചേർത്തിയത്, കാഫിനെ അതിനു ശേഷമുള്ള അലിഫിലേക്കും ചേർത്തിയത്. വായിക്കേണ്ടത് ദിഹാഖോ. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. വകസോ ദിഹാഖോ, വകസോ ദിഹാഖോ. അങ്ങനെ. ഇനി നമുക്ക് അടുത്തൊരാഴ്ച പഠിക്കാം.
ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ. അവിടെ വലച്ച് നിറത്തിൽ ലാ അലിഫ്, അതിനുശേഷം അലിഫ്, ലാ നീല നിറത്തിൽ യാ, മഞ്ഞ നിറത്തിൽ സീന്, സീന് സുക്കൂന്, പച്ച നിറത്തിൽ മാ, ചുവപ്പ് നിറത്തിൽ ഓ, ഐന് ഐനിന് ലൊമ്മ്, നീല നിറത്തിൽ വവ്, മഞ്ഞ നിറത്തിൽ നാ. യസ്മഊന പച്ച നിറത്തിൽ ഫി, ചുവപ്പ് നിറത്തിൽ യാ, നീല നിറത്തിൽ ഹ, മഞ്ഞ നിറത്തിൽ അലിഫ്. ഫീഹ എന്നതായി നോക്കൂ, ലാ അവിടെ ലാമിനെ അതിന് ശേഷമുള്ള അലിഫുമായി കൊണ്ട് ചേർത്ത് എഴുതി ലാ. യസ്മഊന അവിടെ യാഇനെ സീനിലേക്കും, സീനിനെ മീമിലേക്കും, മീമിനെ ഐനിലേക്കും, ഐനിനെ വാവിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് യസ്മഊന. ഫീഹ അവിടെ ഫായിന യാഇലേക്കും, യാഇന ഹായിലേക്കും, ഹായിന അലിഫിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് ഫീഹ. ഇനി അതിൻ്റെ താഴെ നോക്കൂ, പച്ച നിറത്തിൽ ലാ, ചുവപ്പ് നിറത്തിൽ ഗൈന്, ഗൈനിന് സുക്കൂന്, നീല നിറത്തിൽ വൻ, മഞ്ഞ നിറത്തിൽ അലിഫ്, ലഗ്വൻ. പച്ച നിറത്തിൽ വ, ചുവപ്പ് നിറത്തിൽ ലാ, നീല നിറത്തിൽ അലിഫ്, വല. അതിനുശേഷം മഞ്ഞ നിറത്തിൽ കീ, പച്ച നിറത്തിൽ ദാലിന് ശുദ്ധുണ്ട്, നീല നിറത്തിൽ ബൻ, മഞ്ഞ നിറത്തിൽ അലിഫ്, കിസാബൻ. അതിനെ താഴെ നോക്കൂ, അതിനെ കൂട്ടി എഴുതുന്ന രൂപം ലഗ്വൻ. അവിടെ ലാമിനെ ഗൈനിലേക്കും, ഗൈനിനെ വാവിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് ലഗ്വൻ. വല അവിടെ ലാമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി വല. കിസാബൻ അവിടെ ഖാഫിനെ ദാലിലേക്ക് ചേർത്ത് എഴുതി, ബൈനെ അലിഫിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ടത് കിസാബൻ. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത്? നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.